നമസ്കാരം. വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ MLA സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം ഫെറോം MLA അനുജേക്കും നിർവഹിക്കുന്നു. വാർത്തയും വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പാചകപ്പുര വളരെ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് മാറ്റി കുറച്ചുകൂടെ സൗകര്യപ്രദമായ നിലയിൽ ഇത് മാറ്റിയെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതവിടെ ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാവുന്ന നിലയിൽ അത് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിൽ കാറ്റൊക്കെ വീശിയ സന്ദർഭത്തിൽ സ്കൂളിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്ന് ഞാൻ ഇവിടെ വന്നിരുന്നതാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന സന്ദർഭമായിരുന്നു. എന്തായാലും ഈ പാചകപ്പുര അത് വളരെ നല്ല നിലയിൽ ടൈലൊക്കെ ഇട്ട് മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ നീറ്റായ ഒരു പാചകപ്പുരയാണ്. പരമാവധി സ്കൂളുകൾക്ക് പാചകപ്പുരകൾ MLA ഫണ്ടിൽ നൽകാറുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പൽ ഫണ്ടുകൾ അതിനെ ലഭ്യമാക്കാറുണ്ട്. അങ്ങനെ വിവിധ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള പാചകപ്പുരകൾ അടക്കം ഭംഗിയായി പൂർത്തിയാക്കിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫണ്ട് ലഭിക്കുന്നതനുസരിച്ച് കൂടുതൽ സ്കൂളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പാചകപ്പുര ഇവിടെ നിർമ്മിക്കുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ MLA ആണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ പോഷകങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇവിടെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഇപ്പോഴത്തെ പോലെ ഇവിടെ മെനു എഴുതിയ പോലെയുള്ള സാധനങ്ങളൊന്നുമല്ല, ഉപ്പുമാവായിരുന്നു. അത് ഞങ്ങൾക്ക് പാത്രമൊന്നുമില്ല, ഞങ്ങൾ തേക്കില വട്ടയില അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കഴിച്ചത്. അതൊക്കെ വളരെ നല്ലതായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മളെല്ലാം കുറച്ചുകൂടെ നന്നായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിലാക്കുന്നതിന് ഹെൽത്ത് വിഭാഗവും മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് ഉച്ചഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ചെലവ് ഉച്ചഭക്ഷണ പരിപാടിക്കും വേണ്ടി ചെലവാക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ആരോഗ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ പ്രതീക്ഷകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് വേണ്ടി ഈ ഫണ്ട് അനുവദിച്ചു തന്ന അദ്ദേഹത്തോടും അതുപോലെ തന്നെ ഈ സ്കൂളിലെ പണി പ്രത്യേകം നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് ശ്രമിച്ച നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്, അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പാചകപ്പുരയ്ക്ക് ഫണ്ട് തന്ന ബഹുമാന്യായ MLA നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് ജേക്കബിന് ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും ആദരണീയ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മരിയ ഗുരേതി, സ്കൂൾ HM, PTA പ്രസിഡന്റ്, മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നല്ല കഞ്ഞിപ്പുര നമുക്ക് അല്ലെങ്കിൽ പാചകപ്പുര നമുക്ക് വേണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ MLA ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അനൂപ് സാറിൻ്റെ പക്കൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അനൂപ് സാർ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് 500,000 രൂപ അനുവദിച്ച് തരികയും അങ്ങനെ ഈ ഒരു കാല സമയം കൊണ്ട് നമുക്കൊരു മനോഹരമായ പാചകപ്പുര നിർമ്മിക്കാൻ സാധിച്ചു. നമ്മൾ സമയപരിധികൾക്കുള്ളിൽ അത് പണിതീർക്കുകയും അതുപോലെ 1-ാം തീയതി തന്നെ നമ്മൾ ഈ പുതിയ പാചകപ്പുരയിൽ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. കൂത്താട്ടുളത്തുനിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്തുനിന്ന് ലോട്ടസ്.